നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് എന്ന അപ്രതീക്ഷിത മഹാമാരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പൊരുതുന്നതിനിടെ രോഗബാധിതരുടെ വിവരങ്ങൾ ചോരുന്നതായി കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കാസർഗോഡ് ജില്ലയിലെ രോഗികളെ ചില സ്വകാര്യ ആശുപത്രികളിലെ പ്രതിനിധികൾ വിളിച്ച് ടെസ്റ്റുകൾക്കായി പ്രേരിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തായത്. ഇതിന് പിന്നാലെ സമാനമായ രീതിയിൽ കണ്ണൂരിലെ കോവിഡ് രോഗികളുടെ വിവരങ്ങളും ചോർന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഗൂഗിൾ മാപ്പ് ലിങ്കിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. രോഗികളുടെ മേൽവിലാസം ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ്. സ്വകാര്യ കമ്പനികളിൽ നിന്ന് കോവിഡ് രോഗികളെ വിളിച്ചതോടെയാണ് വിവരം ചോർന്ന കാര്യം പുറത്തു വന്നത്. അതേസമയം കണ്ണൂർ സൈബർ സെൽ വിഭാഗമാണ് ലിങ്ക് തയ്യാറാക്കിയിരുന്നത്. രോഗികളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ മാപ്പിൽ ലഭ്യമാക്കിയിരുന്നു. മാപ്പ് തുറക്കാൻ പാസ്വേഡ് പോലും വേണ്ടിയിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. സംഭവം പുറത്തു വന്നതോടെ ഈ ലിങ്ക് ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണിത് ചോർന്നതെന്ന് അന്വേഷിക്കുകയാണെന്നും സൈബർ സെൽ അറിയിച്ചു. ഇതിനിടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പോലീസ് കോവിഡ് ട്രാക്ക് എന്ന പേരിൽ ഒരു ആപ്പ് പുറത്തിറക്കിയിരുന്നു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവരുടെയും വിവരങ്ങളും ഇതിൽ ലഭ്യമാണ്. കണ്ണൂരിനും കാസർഗോഡിനും പുറമെ പത്തനംതിട്ടയിലും വിവരങ്ങൾ ചോർന്നുവന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സാധാരണഗതിയിൽ കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വിവരങ്ങൾ DMO 3 മേഖലകളിലേക്കാണ് കൈമാറുന്നത്. ജില്ലാ പോലീസ് മേധാവി, സ്പെഷ്യൽ DYSP, സ്റ്റേറ്റ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലേക്കാണ് രോഗികളുടെ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ഇവിടെ എവിടെ നിന്നെങ്കിലും ആകാം വിവരങ്ങൾ ചോർന്നതെന്നാണ് സംശയിക്കുന്നത്. അതേസമയം വിവരങ്ങൾ ചോർന്നതായി ജില്ലാ കളക്ടർ TV സുഭാഷ് സ്ഥിരീകരിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിശദീകരണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നും കളക്ടർ കുറ്റപ്പെടുത്തി. സർക്കാരിന് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ചികിത്സയിലുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. നിലവിൽ 54 പേരാണ് കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതുവരെ 110 പേർക്കാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ 2700 പേർ ജില്ലയിൽ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 116 പേർ ആശുപത്രിയിലും 2600 പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് രോഗം ഭേദമായ 10 പേർക്കാണ് ഒരേ തരത്തിലുള്ള ഫോൺ വിളി എത്തിയത്. രോഗം ഭേദമായെങ്കിലും തുടർ ചികിത്സ വേണമെന്ന ഉപദേശത്തിനൊപ്പം വ്യക്തി വിവരങ്ങൾ തേടലുമായിരുന്നു ഫോൺ വിളിയുടെ ലക്ഷ്യം. ബാംഗ്ലൂരിലെ കോവിഡ് സെല്ലിൽ നിന്ന് പറഞ്ഞതോടെ പലരും ഇത് വിശ്വസിച്ചു. വിവരങ്ങളും കൈമാറി ചിലർ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് വിളിച്ചവർ മുങ്ങിയത്. ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഐകോണ്ടൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ നമ്പറിൽ നിന്നുമാണ് വിളി വന്നത്. പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം ഒരു സ്വകാര്യ കമ്പനിക്ക് കോവിഡ് രോഗിയുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ലഭിച്ചു എന്നത് ഗൗരവമേറിയതാണ്. അതിനാൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാത്രം ചികിത്സിച്ചിട്ടുള്ള ഇവരുടെ വിവരം എങ്ങനെ സ്വകാര്യ കമ്പനിക്ക് ലഭിച്ചു എന്നത് വ്യക്തമാക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയായി മാറുകയാണ്. എന്നാൽ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ചോർന്നുവെന്ന ആരോപണം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നിഷേധിച്ചു. കാസർഗോഡിലെ രോഗികളെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചതിൽ വലിയ കാര്യമില്ല. രോഗം മാറിയവർ ആരെന്നത് പരസ്യമായ കാര്യമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.